സ്നേഹത്തിൻ്റെ വെളുത്ത ഭാഷ ഒരു പ്രദേശത്തിന് മൊത്തം വിതറിക്കൊണ്ട് സ്നേഹശക്തമായ ഒരു ഹൃദയവുമായി മാനവീയതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സംഘടന ആസൂത്രണം ചെയ്ത ഈ യാത്രയിൽ ഈ വേദിയിൽ വാങ്ങിന് മുമ്പുന്നു. രണ്ട്, കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഒരു മുസ്ലിം സംഘടന സ്കോളർഷിപ്പ് കൊടുത്തപ്പോൾ അതിന് ഉത്തരവാദിത്തമുള്ള ഞാൻ രണ്ട് കുട്ടികളെ തിരഞ്ഞെടുത്തു. ഒന്നിൻ്റെ പേര് ഖദീജ എന്ന ഒരു പെൺകുട്ടി, രണ്ടാമത്തേത് ശ്രീകാന്ത് എന്ന ഒരു ആൺകുട്ടിയും. ആരോഗ്യം തീരെ ശക്തിയില്ലാത്ത പ്രദേശത്തെ ബി ജെ പിയുടെ ഒരു നേതാവിൻ്റെ മകനാണ് ആ കുട്ടി. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഓരോ ദിവസവും ഇഞ്ചക്ഷന് മാത്രം 600-700 രൂപ വേണ്ടി വരുന്ന, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അലിഞ്ഞു പോകുന്ന ഒരു പ്രകൃതിയിലുള്ള ആ കുട്ടിക്ക് ഞാനിത് കൊടുത്തപ്പോൾ അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഇതിനെ അദ്ദേഹമായിട്ട് അവിടുത്തെ സ്വന്തം പാർട്ടിക്കാരോട് ചോദിച്ചു, ശ്രീകാന്ത് തന്നെ, ആരുണ്ട് ഇതുപോലെ മറ്റൊന്ന് ചെയ്യാൻ, ഇതുപോലൊരു സഹായം ചെയ്ത് കൊടുക്കുന്ന മറ്റു ഉരുക്കുകൾ കുറച്ച് കസാരയൊക്കെ ഒരു വേണ്ടേ, ആരും വരുമ്പോൾ ഇരിക്കാനെന്ന് വേവലാതിയോടുകൂടി മയത്തുമായിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ കുട്ടിയുടെ നേതൃത്വത്തിൽ 100-150 കസേരകളും മേലെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് വരുന്നവരെ സ്വീകരിക്കാൻ അവൻ തയ്യാറാവുന്നു. ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടന നേതാവ് ആര് പറഞ്ഞു സ്നേഹം മരിച്ചു പോയെന്ന്? ആർക്കാണ് സ്നേഹത്തിൻ്റെ ഇതേക്കിട്ട്? ഇതിവിടെ ഒന്നും നടക്കുന്നില്ല. ഇത് ചില നാടകങ്ങൾ ചില ഗവങ്ങൾ ചില ചെയ്തു കൊടുത്തുകൊണ്ടെങ്കിൽ ഇതിന് വൈകൃതമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തിയുണ്ട് എന്നൊന്നും ശരി തന്നെയാണ്. പക്ഷേ അത് ഒരിക്കലും ഇതിന് വിജയിക്കില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ശുഭ്രതയുടെ ഈ വെളുപ്പിൻ്റെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഈ ഔദാര്യത്തിൻ്റെ ഒക്കെ മാനവികത ജീവിച്ചിരിക്കുന്ന കാലത്തോളം മനുഷ്യ സ്നേഹം മരിക്കില്ല എന്നുള്ള പ്രസ്താവന മാത്രം ഞാൻ നൽകിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.